ക്രിസ്തുമസിനോടനുബന്ധിച്ച് ആലക്കോട് രേരവും സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലൊരുക്കിയ പുൽക്കൂടിന്റെ വിസ്മയ കാഴ്ചകൾ ജനശ്രദ്ധ ആകർഷിക്കുകയാണ്. ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിനോട് ചേർന്ന് വിശാലമായ പള്ളിമുറ്റത്താണ് ആരെയും ആകർഷിക്കുന്ന പുൽക്കൂട് തയ്യാറായിരിക്കുന്നത്. പാറക്കെട്ടുകളുടെ മുകളിൽ മേഘച്ചുരുളുകൾക്കിടയിൽ ശുഭനക്ഷത്രം, തടാകക്കരയിൽ പുൽമേട്, പുൽമേടിന്റെ ഒരറ്റത്ത് പുൽക്കൂട്ടിൽ ലോകരക്ഷകൻ പിറന്നിരിക്കുന്നു. പുൽമേട്ടിലൂടെയും പാറക്കെട്ടുകൾക്കിടയിലൂടെയും രക്ഷകനെ കാണാനെത്തുന്ന രാജാക്കന്മാർ, എല്ലാ കാഴ്ചകളെയും തഴുകിയൊഴുകുന്ന വർണ്ണ വെളിച്ചം, ഇങ്ങനെ പോകുന്നു ഇവിടുത്തെ കാഴ്ചകൾ. പുൽക്കൂട്ടിലേക്ക് എത്തിച്ചേരാനായി മുളകൊണ്ട് ഭംഗിയായി തീർത്ത നടപ്പാലം ആരിലും കൗതുകമുളവാക്കും. ദിവസങ്ങൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ഇടവകയിലെ ഒരു കൂട്ടം കലാകാരന്മാർ ചേർന്ന് വൈവിധ്യമാർന്ന പുൽക്കൂട് യാഥാർത്ഥ്യമാക്കിയത്. കോവിഡിന്റെ ഭീകരത കുറഞ്ഞ സാഹചര്യത്തിൽ സന്തോഷത്തോടെയാണ് ഇത്തവണ ആഘോഷങ്ങൾ നടക്കുന്നതെന്ന് ദേവാലയ വികാരി. കോവിഡിന്റെ ഭീകരത മാറി നമ്മളെല്ലാവരും സാധാരണ നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമ്മൾ ആഘോഷിക്കുന്ന ഈ ക്രിസ്മസിന് പ്രത്യേകമായ പ്രാധാന്യമുണ്ട്. ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചതിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ്. അവതാരങ്ങൾ എല്ലാ മതങ്ങളിലുമുണ്ട്. ഹൈന്ദവ മതത്തിൽ ദശാവതാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ക്രിസ്തു മതത്തിൽ രണ്ടാമത്തെ അവതാരമായ രണ്ടാമത്തെ അംഗമായ പുത്രൻ തമ്പുരാൻ മനുഷ്യനായിട്ട് അവതരിച്ചതിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ്. ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിലാണ് ദൈവം പിറക്കേണ്ടത് എന്ന ചിന്തയാണ് ക്രിസ്മസ് തരിക. മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം പിറക്കുമ്പോൾ മനുഷ്യന് ദൈവീക ഭാവം ഉണ്ടാകുന്നു. മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം പിറക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇല്ലാത്തതുകൊണ്ടാണ് മനുഷ്യൻ അക്രമകാരിയായി തിന്മയ്ക്ക് അടിമയായിട്ട് തീരുക. അപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ കൂടുതൽ ദൈവീക ഭാവത്തിലേക്ക് ഉയരുവാനുള്ള ഒരാഹ്വാനമാണ് നമുക്ക് ക്രിസ്മസ് നൽകുന്നത്. സമാഗതമാകുന്ന ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. നന്ദി, നമസ്കാരം. മഞ്ഞിൽ പൊതിഞ്ഞ മരവും അതിൽ തൂങ്ങിയ വള്ളികളും മഞ്ഞു പുതച്ച കാഴ്ചകൾക്ക് പൂർണ്ണതയേകുന്നു. ഓരോ വർഷവും തികച്ചും വിഭിന്നമായ ആശയങ്ങളുടെ പിൻബലവുമായാണ് രേരോം ദേവാലയത്തിൽ പുൽക്കൂട് യാഥാർത്ഥ്യമാക്കുന്നത്. തിരുപ്പിറവി ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തുന്ന വിശ്വാസികൾക്ക് പുത്തൻ അനുഭവമാണ് രേരോം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ പുൽക്കൂട് സമ്മാനിക്കുക. Wrapped up in blankets, trying to hide from the weather. They'd yell